പടക്ക വ്യവസായം വൻ പ്രതിസന്ധി നേരിടുകയാണെന്ന് കേരള ഫയർ വർക്സ് ലൈസൻസീസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. നിയമങ്ങൾ ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യുന്നതായും ഇവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള കലാ വൈഭവവും ആചാരാനുഷ്ഠാനങ്ങളുടെയും പരമ്പരാഗത വ്യവസായങ്ങളുടെയും ഭാഗമായ കതിനാവെടി പടക്ക നിർമ്മാണ വിൽപ്പന വ്യവസായം സംസ്ഥാനത്തുടനീളം ദിവസം ചെല്ലുംതോറും ഭീഷണി നേരിടുകയാണെന്ന് പടക്ക നിർമ്മാണ വിതരണ സംഘടനാ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇല്ലാത്ത നിയമങ്ങളുടെ പേരിലും ഉള്ളവയെ ദുരുപയോഗപ്പെടുത്തിയും ഉദ്യോഗസ്ഥന്മാരുടെ മനോധർമ്മത്തിനനുസരിച്ച് സ്ഫോടകവസ്തു നിയമങ്ങളെ വളച്ചൊടിച്ച് ഈ മേഖലയെ നശിപ്പിക്കുന്ന നടപടി എല്ലാ സീമയും ലംഘിച്ച് മുന്നേറുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഈ വ്യവസായ മേഖല നിലനിൽക്കണമെങ്കിൽ ഇതിന്റെ പ്രസക്തിയും അനിവാര്യ യും ബന്ധപ്പെട്ടവർ ഉൾക്കൊണ്ടേ മതിയാകൂ. അല്ലാത്ത പക്ഷം സംസ്ഥാനത്തെ ആയിരക്കണക്കിന് കതിനാവെടി നിർമ്മാണ വിൽപ്പന ലൈസൻസികൾക്കും 300,000-ലധികം വരുന്ന തൊഴിലാളികൾക്കും തൊഴിൽ നഷ്ടപ്പെട്ട് അവരുടെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യമാണുള്ളതെന്ന് കേരള ഫയർ വർക്സ് ലൈസൻസീസ് ആൻഡ് എംപ്ലോയീസ് അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ജി സുബോധൻ, സംഘടനയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി പുലിയൂർ ജി പ്രകാശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിയമാനുസൃത ലൈസൻസോടുകൂടി നിർമ്മാണവും വ്യാപാരവും നടത്തുന്ന സ്ഥാപനങ്ങളിൽ അകാരണമായി റെയ്ഡുകൾ നടത്തുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഇത് സംസ്ഥാനത്തെ 300,000-ലധികം വരുന്ന പടക്കമേഖലയിലെ ലൈസൻസുകളുടെയും തൊഴിലാളികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും വിലാപമാണെന്നും അത് തള്ളിക്കളയരുതെന്നും അവർ അഭ്യർത്ഥിച്ചു. ഈ വ്യവസായത്തിനെ വളരെ ഹീനമായി ഒരു കാരണവുമില്ലാതെ ഉപദ്രവിക്കുകയും ഈ വ്യവസായം നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങളെത്തി. ഏകദേശം 300,000-ത്തോളം തൊഴിലാളികൾ ഈ മേഖലയിൽ കേരളത്തിൽ ഉടനീളം, അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ആയിരക്കണക്കിന് ലൈസൻസുകൾ. ഈ ലൈസൻസുകൾ എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക അടിത്തറകളെന്നുള്ളവരല്ല, ജീവിക്കാൻ വേണ്ടി വന്ന് ലൈസൻസ് എടുത്ത് പണി ചെയ്യുന്നത്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആനുകൂല്യവും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഈ ആചാര പരമ്പരാഗത ആചാരങ്ങളുടെ കൂടി ഭാഗമായ ഈ വ്യവസായത്തെ നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം തന്നെ. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിയാദ് റഷീദ്, സംസ്ഥാന സെക്രട്ടറി സാബു പുരുഷോത്തമൻ, കൊല്ലം ജില്ലാ പ്രസിഡന്റ് സുധീർ, ജനറൽ സെക്രട്ടറി അൻവർ സാദിഖ്, ട്രഷറർ മണികണ്ഠൻ, ജമാൽ പ്രാക്കുളം, നസീർ കോയിവിള എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.